ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ വെല്ലുവിളികൾ നേരിടാൻ ഒന്നും രണ്ടുമല്ല എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജപ്പാൻ ദക്ഷിണേഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടി ലക്ഷ്യമിട്ടാണ് നടപടി ഇന്ത്യൻ സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ പ്രഖ്യാപനം നടത്തിയത് സ്വകാര്യ നിക്ഷേപങ്ങളിലൂടെയും സർക്കാർ സഹായവും വഴി രണ്ടായിരത്തി മുപ്പതോടെയായിരിക്കും പദ്ധതി നടപ്പാക്കുക ഏതായാലും വിൻഡോ പെസഫിക് മേഖലയിലെ ചൈനയിലെ വെല്ലുവിളി നേരിടുക എന്നത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ത്യയുമായി കൈകോർത്തുകൊണ്ട് ജപ്പാൻ മുന്നോട്ടു പോകുന്നത് ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് ജപ്പാന്റെ ആഗ്രഹമെന്നും കിഷിത കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സംസാരിച്ചത് ജപ്പാന്റെ പുതിയ ഇൻഡോ പെസഫിക് പദ്ധതിക്ക് നാല് തൂണുകളാണുള്ളത് സമാധാനം നിലനിർത്തുക ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായി സഹകരിച്ച് പുതിയ ആഗോള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ആഗോള കണക്ടിവിറ്റി കൈവരിക്കുക കടലുകളുടെയും ആകാശത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് ഓസ്ട്രേലിയ യു കെ കാനഡ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളുമായി ജപ്പാൻ ഏകോപനം ശക്തിപ്പെടുത്തും തീർച്ചയായും ഇന്ത്യ ജപ്പാന്റെ പ്രധാന പങ്കാളിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ത്യ ജപ്പാൻ യു ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് കോട്ട് സഖ്യമാകും ഇത് പ്രസിഡന്റ് ഷീ ചിൻ പിങിന്റെ കീഴിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന വെല്ലുവിളിക്കെതിരെ ഒരു കോട്ടയായി നിലകൊള്ളുമെന്നും കിഷിത കൂട്ടിച്ചേർത്തു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ജപ്പാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിലെത്തി രാവിലെ സ്വീകരിച്ചു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയിൽ നിന്നുള്ള നാലാം സഹായത്തിനുള്ള കരാറിലും ഇന്ത്യയും ജപ്പാനും ഒപ്പിട്ടു കിലോമീറ്റർ റൂട്ടിൽ മണിക്കൂറിൽ മുന്നൂറ്റൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സർവീസ് തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ കോടി രൂപയാണ് ജപ്പാൻ വായ്പയെ നൽകുന്നത് പൂജ്യം ദശാംശം ഒരു ശതമാനം പലിശയിൽ അൻപത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയോടെയാണ് വായ്പ ഇന്ത്യ സന്ദർശിക്കുന്ന ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷുദയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായാണ് കരാർ ഒപ്പിട്ടത് ഇന്ത്യയിൽ ജപ്പാൻ ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കാനുള്ള സഹകരണ പദ്ധതിക്കുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു ജപ്പാൻ പ്രധാനമന്ത്രി രാജ്കട്ട് സന്ദർശിച്ചു ഒപ്പം ഗോൾഗപ്പയും ലസിയും ആസ്വദിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി ആ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ച് നരേന്ദ്രമോദി അങ്ങനെ തരംഗമായി മാറുകയാണ് ഇന്ത്യ ജപ്പാൻ കൂടിക്കാഴ്ച മാത്രമല്ല ജയന്തി പാർക്കിൽ സൗഹൃദവുമായും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ ഒന്നിച്ചു ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യുമോ കിഷദയും ഡൽഹിയിലെ ബുദ്ധ ജയന്തി പാർക്ക് സന്ദർശിച്ചു പാർക്കിലൂടെ നടന്നും ബെഞ്ചിലിരുന്ന ഇരുവരും സമയം ചെലവിട്ടു ബുദ്ധ ജയന്തി പാർക്കിലെത്തി ബാൽബോദിക്ക് മുന്നിൽ ഇരു പ്രധാനമന്ത്രിമാരും പ്രാർത്ഥിച്ചു പാർക്ക് ചുറ്റി നടന്നു കണ്ട ഇരുവരും ചായയും ലഘുഭക്ഷണവും കഴിച്ചു അങ്ങനെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ജപ്പാനുമായി കൂടുതൽ അടിയുറച്ച ബന്ധം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ചില വീഡിയോകളും വൈറലായിരിക്കുന്നത് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യുമിയോ കൃഷുദയുടെ ഇന്ത്യ സന്ദർശനം തുടരുമ്പോൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ബുദ്ധജയന്തി പാർക്കിൽ സന്ദർശനം നടത്തി പിന്നാലെ ഇന്ത്യയിലെ തനതായ ചില വിഭവങ്ങളുടെ രുചിയറിയാൻ ശ്രമിക്കുന്ന ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ലസ്സിയും എല്ലാം രുചിച്ചു നോക്കുകയാണ് ജപ്പാൻ പ്രധാനമന്ത്രി മൺകപ്പിൽ ലസ്സി കുടിച്ച് പാർക്കിൽ മോദിയോടൊപ്പം ആസ്വദിച്ചിരിക്കുന്ന ജപ്പാൻ കാണാം ഇന്ത്യയിലെ ജനപ്രിയ ബവറേജായ റെസിപ്പിയെ കുറിച്ച് മോദി അദ്ദേഹത്തിന് വിവരിച്ചു നൽകി തന്റെ സുഹൃത്തും ജപ്പാൻ പ്രധാനമന്ത്രിയുമായ ഫുമിയോ കിഷിദ ഗോൾഗപ്പകൾ ആസ്വദിച്ചുവെന്ന തരക്കെട്ടോടെ നരേന്ദ്രമോദിയും ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു ബെൽബോധി വൃക്ഷത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഇരുവരും ലസ്സി കുടിച്ചും ഗോൽഗൊപ്പ കഴിച്ചും പാർക്കിൽ വിശ്രമിച്ചത് ന്യൂസ് ഡെസ്ക് ലമൺ ന്യൂസ്